വിറ്റു കൊടുക്കാനൊത്തില്ലെങ്കിലും ഇവിടുത്തെ മാവേലി സ്റ്റോറിനകത്ത് പാറ്റാകറി ഇറങ്ങി ഒരു സാധനം ഇറത്തില്ല. പാറ്റായ്ക്ക് പോലും കഴിക്കാനൊന്നുമില്ല. ഒന്നുമില്ലാതാക്കിയെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നൊരു വേദി അല്ലെങ്കിൽ അവസരം അതിന് അകമായിരുന്നെങ്കിൽ ആ വേദി അടഞ്ഞു പോയില്ലേ? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമല്ലേ? ഇതെല്ലാം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ കയറി. അതും മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം, ഇതുക്കു മുമ്പ് ഒന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രീണനം, പാലത്തീം പ്രശ്നം. പാലത്തീം പ്രശ്നം ഉണ്ടാകുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്തത്? എത്ര സമ്മേളനങ്ങളാണ് നടത്തിയത്? ഇതെല്ലാം വന്ന് കയറി ഇറങ്ങി പോയി എന്നുള്ളതല്ലാതെ വല്ല ഗുണവും കിട്ടിയാണ്. മാത്രമല്ല, അവരെല്ലാം പ്രീണിപ്പിക്കാൻ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു. മാത്രമല്ല, ഈ അടിസ്ഥാന വർഗം പണിയെടുത്തും ചോര കൊടുത്തും വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായ പലർക്കും അവസരം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്ക് ഡബിൾ പ്രൊമോഷൻ, അതിൻ്റെ അപ്പുറത്തുള്ള പ്രൊമോഷനും അവരുടെ പ്രവർത്തന പാരമ്പര്യം പോലും നോക്കാതെ കൊടുത്തപ്പോൾ ഇതിനകത്തുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് കുറേ നിരാശാബോധം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇന്നലെ വന്ന ആളുകൾക്ക് ഉടൻ നാളുകളായിട്ട് ഇവിടെ കിടന്ന് അവർ ചോരയും നീരും പ്രയത്നവും കൊടുത്ത് കഷ്ടപ്പെട്ട സാധാരണക്കാരായ, വിദ്യാഭ്യാസവും വിവരമുള്ള സാധാരണക്കാരായ ഇന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരെല്ലാം തഴഞ്ഞുകൊണ്ട് മറ്റുള്ളവരവരുടെ മുകളിലേക്കിൻ്റെ മുകളിൽ സ്ഥാനം കൊടുത്തുയർത്തുമ്പോൾ അവരിലൊരു അസംതൃപ്തി, ഇതെല്ലാം കൂടെ വന്നു. പക്ഷെ നിങ്ങൾ നോക്ക്, റിസൾട്ട് വന്നപ്പോൾ എന്ത് പറ്റി? വടക്കല്ല, ഇവിടുത്തെ ഇരുവരും പറഞ്ഞ വടക്കുള്ള തീയരൊക്കെ ഇവിടുത്തെ പോയി. ഏറ്റവും നല്ലൊരു ടീച്ചറല്ല ഞാൻ, ആ ടീച്ചർ 100,000 രൂപയിലാണ് തോറ്റത്. ഇന്നും സുധാകരന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല 100,000 രൂപയുടെ വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ജീവിതത്തിൽ അക്ഷിച്ച് ജയിക്കുക നോക്കുക എന്നും വിഷമിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് ജി സുധാകരൻ 100,000 രൂപ. കെ സുധാകരൻ 100,000 രൂപയിൽ വോട്ട് ജയിച്ച് ആരുടെ വോട്ടാണ്? ഒറ്റക്കാരും മനസ്സിലാക്കി വെച്ചാൽ മതി. അഖിലേന്ത്യാ ലെവലിൽ മുസ്ലിം ലീഗ്, മുസ്ലിം മുസ്ലിം സമുദായം ഒരു തീരുമാനമെടുത്തു, അതായത് BJP തുടച്ചു മാറ്റുവാൻ കോൺഗ്രസിനെ നമ്മൾ വോട്ട് ചെയ്യാവൂ എന്ന് മുസ്ലിം സമുദായം എടുത്ത അഖിലേന്ത്യാ ലെവലിലുള്ള തീരുമാനം അവർ നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തത് എന്നാ കാര്യം? ഇവിടെ കോൺഗ്രസ്സിന് കൊടുക്കണം, അത് കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഇവിടെ കോൺഗ്രസ് നിന്ന് മുസ്ലിം കാൻഡിഡേറ്റായ മുസ്ലിം കാറ്റായിരുന്നല്ല ഇടതുപക്ഷത്തിൻ്റെ മണ്ണഞ്ചേരി എന്ന് പോലെ വോട്ട് കിട്ടിയ. ഇവിടെ പോയി, ഏറ്റവും മുസ്ലിങ്ങളുള്ള സ്ഥലമല്ലേ മണ്ണഞ്ചേരി, ഇവിടെ പോയി വോട്ട്. അപ്പോൾ ആ ഒരു തീരുമാനം വന്നപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് കിട്ടി. പിന്നെ ഇതൊന്നും വലിയ കഥയുള്ള കാര്യമല്ല, ഈ ജയിച്ചുകൊണ്ട് പണ്ടും LDFന് ഒറ്റ സീറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇത്തുണയും കിട്ടിയ ഒരു സീറ്റ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് പിന്നെ പാലക്കാട് ഒരു സീറ്റ് ഇടതുപക്ഷത്ത് കിട്ടി. പണ്ട് ഇവിടെയാണ് കിട്ടിയത് മാരാരിപ്പുറത്ത്. അപ്പം ഈ വോട്ടിൻ്റെ സിസ്റ്റം നമ്മൾ നോക്കിയാൽ തന്നെ എന്നും ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിലേക്കുള്ള വോട്ട് വരുമ്പോൾ കിട്ടാറില്ല. അതേ സമയത്ത് അസംബ്ലിയിലേക്ക് വരുമ്പോൾ നേരെ മറിഞ്ഞുമാണ്. അതെല്ലാം കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ചരിത്രം സീറ്റ് കൊണ്ടുപോയല്ലേ, അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെയാണോ കണ്ടത്? അടിച്ചു പൊളിച്ച് കയറിയില്ലേ നമുക്ക് ഇടതുപക്ഷം? അപ്പം ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ ആളുകളുടെ മനസ്സിൽ രണ്ട് സൈസാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിൽ വരാൻ ഭൂരിപക്ഷ ഭരണത്തിൽ നിന്നല്ല, ഇവിടെ വേണ്ടത്ര പാർലമെൻറ്ററിയന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ മുങ്ങിപ്പോയി എന്നായിരുന്നിരിക്കുന്നത്.